Assalamualaikum Hi friends welcome back to Thalassery cafe എല്ലാവർക്കും സുഖാണ് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി മൈസൂർ പാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ഓതന്റിക് ആയിട്ടുള്ള നല്ല കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ആ ടെക്സ്ചറിലുള്ള മൈസൂർ പാക്കിന്റെ റെസിപ്പി ആട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പോകുന്ന അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മൈസൂർ പാക്കാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി പാകാവുന്നതും അതുപോലെ ഷുഗർ സിറപ്പിന്റെ ഒരു പാകവും മാത്രം നിങ്ങൾ ഒന്ന് എന്നാൽ മതി അപ്പോൾ അതിനുള്ള ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൽ കട്ടകളൊന്നും കെട്ടാതെ വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഒരു സിമ്മിലിട്ടിട്ട് നമുക്ക് നല്ലൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എപ്പോഴും തീ സിമ്മിലിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് വറുത്തെടുക്കരുത് കേട്ടോ ഇതിലേക്ക് നല്ലൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് മഞ്ഞ നിറം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിന് പകരം മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു മണം വരും അതുവരെയും റോസ്റ്റ് ചെയ്യണം കേട്ടോ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ആ റെഡ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കടലമാവൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവം വരെയാണ് നമ്മൾ വറുക്കേണ്ടത് ഏതാണ്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് അത്രയും മാത്രം നിങ്ങൾ വറുത്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു അര കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് നെയ്യ് തന്നെയാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് അര കപ്പ് നെയ്യും അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മളതൊന്ന് ഗ്യാസിൽ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഒരു ഷുഗർ സിറപ്പും കൂടി റെഡിയാക്കണം കേട്ടോ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് രണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് നല്ല ഒരു ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി അതായത് ഒരു നൂൽ പരുവം എന്നൊക്കെ പറയില്ല ആ ഒരു പരുവാവുന്നവരെ നമുക്ക് തിളപ്പിക്കണം കേട്ടോ ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ഏലക്കായ നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതേ സമയം തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ നെയ്യും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കതിന് സിമ്മിലേക്ക് മാറ്റാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയത്തേക്ക് തന്നെ നമുക്കതിന് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ നമ്മുടെ മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രം കൂടി റെഡിയാക്കി വെക്കണം കേട്ടോ ഏത് പാത്രമാണോ കുറച്ച് ഹൈറ്റുള്ള പാത്രം എടുക്കുക എന്നിട്ട് അതിന് ചുറ്റും എണ്ണ തടവിയതിനു ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഗ്ലാസിൻ്റെ ആണെങ്കിലും സ്റ്റീലിൻ്റെ ആണെങ്കിലും ഏത് പാത്രമാണെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ നിങ്ങൾ നല്ല പതഞ്ഞ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊരു ഒട്ടുന്ന ഒരു പരുവം കാണും നമ്മുടെ കൈകൾ തമ്മിൽ കൂട്ടി വയ്ക്കുമ്പോൾ ഒട്ടുന്ന ആ ഒരു പരുവം വരും അതാണ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന ഈ സമയത്താണ് നമ്മളിതിലേക്ക് കടലമാവ് ചേർക്കേണ്ടത് കേട്ടോ ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി കടലമാവ് കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത് നമ്മൾ ആദ്യം വളരെ കുറച്ച് മാത്രം ചെയ്യുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം അടുത്ത ട്രിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കട്ട കുത്തിയ പോലെയൊക്കെ കാണും അതൊന്നും കുഴപ്പമില്ല നിങ്ങളെന്നാലും ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ആ കട്ടകളൊക്കെ ഉടഞ്ഞ് എല്ലാം കൂടി നല്ല പരുവായിട്ട് വന്നോളൂ കേട്ടോ ഇപ്പോൾ അത്യാവശ്യം എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് 3 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് കട്ട കുത്തിച്ച് എടുക്കരുത് കേട്ടോ ഇതുപോലെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതും കൂടി ഷുഗർ സിറപ്പിൽ അത്യാവശ്യം മെൽറ്റായി വരുന്ന സമയത്ത് വേണം നമുക്ക് 3ാമത്തെ ബാച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് എല്ലാ കടലമാവിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് യോജിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ബാച്ചും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവ് 3 ബാച്ചായിട്ടാണ് ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പല്ല അത്യാവശ്യം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പോ നിങ്ങൾ കണ്ടല്ലോ എല്ലാ കടലമാവ് ഷുഗർ സിറപ്പിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന എണ്ണയുണ്ട് അത് ഓഫ് ചെയ്തിട്ടില്ല അത് ലോ ഫ്ലെയിമിൽ തന്നെ ചൂടോട് കൂടി കിടക്കുകയാണ് അപ്പോൾ അതിനെ നമ്മൾ ഓരോ തവിയായിട്ട് ഇതുപോലെ കോരി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നല്ല ചൂടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ബബിൾസ് ഒക്കെ വരും അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണ ഈ കടലമാവ് കുടിക്കുന്നത് വരെ എല്ലാം കൂടി മിക്സ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു വലിയ തവിയിലാണ് ഇപ്പോൾ എണ്ണ കോരി ഒഴിക്കുന്നത് അതായത് നമ്മൾ ദോശയൊക്കെ ചുടുന്ന വലിയ തവി ഉണ്ടല്ലോ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ഒരു തവി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലത്തെ വലിയൊരു സ്പൂണിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്നത് അപ്പോൾ അതുപോലെ വലിയൊരു സ്പൂൺ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ എണ്ണ ഇതിലേക്ക് നന്നായിട്ട് കയറി വരുള്ളൂ നമ്മുടെ നെയ്യ് അപ്പോൾ നെയ്യ് മുഴുവനായിട്ട് ഈ കടലമാവിൻ്റെ മിക്സ് വലിച്ചെടുക്കുന്ന വരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാത്രമാണ് അടുത്ത തവി എണ്ണ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഓരോ തവണ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത തവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഒരു 4 തവിയുടെ അടുത്ത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ബബിൾസൊക്കെ വന്ന് ഇതൊരു ടൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ നേരെ നമ്മുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ ഇപ്പോൾ ദാ കൺസിസ്റ്റൻസി പാകമായി വന്നിട്ടുണ്ട് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാനിതിനെ നേരെ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രേ എപ്പോഴും റെഡിയാക്കി വെക്കണം കാരണം ആ ഒരു പാകം ആവുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് മാറ്റണം അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ വേണം സെറ്റ് ചെയ്യാൻ അപ്പോഴേ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് അതായത് നമുക്കറിയാമല്ലോ മേലെ മഞ്ഞ താഴെ മഞ്ഞ നടുക്ക് ചെറിയൊരു ബ്രൗണിഷ് കളറാണല്ലോ മൈസൂർ പാക്കിൻ്റെ കളർ വരുന്നത് അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഹൈറ്റിൽ സെറ്റ് ചെയ്യണം അതുപോലെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ തടവിയ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും കേട്ടോ അങ്ങനെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം നിങ്ങൾ വരയുമ്പോൾ ശ്രദ്ധിക്കണം പതുക്കെ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ തിരക്കിലൊന്ന് ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയ പോലെ ഉണ്ട് അപ്പം നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കാണാനുള്ള ആ ഒരു ഭംഗി അതിൻ്റെ അങ്ങ് നഷ്ടപ്പെടും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് എന്നാൽ നമുക്കിതിനെ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതേ 1 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മേലെയും മഞ്ഞേൻ്റെ താഴെയും മഞ്ഞ നടുക്ക് ചെറിയൊരു ബ്രൗണിഷ് കളറുമായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കുമാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല വായിലിടുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവം തന്നെയാണ് നല്ല കറക്റ്റ് മധുരവും നല്ല കറക്റ്റ് ടെക്സ്ചറൊക്കെയാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് തലശ്ശേരി കഫേ